أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ പലരും ശാരീരിക വേദനകൾ കൊണ്ട് ഏറെ പ്രയാസപ്പെടുന്നവരാണ്. പലപ്പോഴും മുട്ടുങ്കാലിൻ്റെ വേദന കൊണ്ടും ഊരവേദന കൊണ്ടും മറ്റ് ശാരീരിക വേദനകൾ കൊണ്ടും പ്രയാസപ്പെട്ട് പല മരുന്നും കഴിച്ച് മടുത്തവരാണ് നമ്മളിൽ പലരും. എന്നാൽ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെയുള്ള ശാരീരിക വേദനയെക്കുറിച്ച് സങ്കടത്തോടുകൂടെ പറഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തു റസൂല് നിർദ്ദേശിച്ചൊരു മരുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വിശ്വാസത്തോടുകൂടെ നമ്മൾ ചെയ്താൽ തീർച്ചയായും അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു താൻ അനുഭവിക്കുന്ന ശാരീരിക വേദനയെക്കുറിച്ച് സങ്കടത്തോടെ മുത്തു റസൂലിനോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉസ്മാൻ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ നിങ്ങൾ നിങ്ങളുടെ കൈ വെക്കണം. എന്നിട്ട് ആ കൈ വെച്ച് ആ കൈ കൊണ്ട് മെല്ലെ അവിടെ തടവിയിട്ട് 3 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മന്ത്രിക്കണം. അതിനുശേഷം 7 തവണ അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശരി മാ അജിദു വ ഉഹാദിർ. ഈ ദിക്ര 7 തവണയും നിങ്ങൾ ആ വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് മന്ത്രിക്കുക. ഇത് നിങ്ങൾ പതിവാക്കിയാൽ ആ വേദനയ്ക്ക് ശമനം ലഭിക്കുമെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നു. ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബി പറഞ്ഞതുപോലെ ആവർത്തിച്ച് ഞാൻ ആ കാര്യം ചെയ്തു. അൽഹംദുലില്ല, പിന്നീട് ഇന്ന് വരെ ആ വേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്നോട് ശാരീരിക വേദനകൾ വന്ന് പറഞ്ഞ ആളുകളോട് ഇത് ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തു. പലരും വിശ്വാസത്തോടുകൂടെ ഇത് ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് ശിഫ കിട്ടിയതായി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഒരാൾക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് മരുന്ന് കഴിച്ച് മടുത്ത നമുക്ക് ഹബീബായി നബി തങ്ങളുടെ ഈ മരുന്ന് അത് തീർച്ചയായും ഫലിക്കും. ഈ നിലയിൽ ഇത് ഉപയോഗപ്പെടുത്തണം. വേദനയുള്ള ഭാഗത്ത് കൈവച്ച് 3 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമെന്നും 7 തവണ അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അല്ലാഹുവിൻ്റെ പ്രതാപം കൊണ്ടും അല്ലാഹുവിൻ്റെ കഴിവ് കൊണ്ടും ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, ഞാൻ അനുഭവിക്കുന്ന, ഞാൻ ഭയപ്പെടുന്ന ഈ പ്രയാസത്തിൻ്റെ ഷെറിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന് എനിക്ക് ശമനം നൽകണമേ. അല്ലാഹുവിനോട് ഞാൻ ഇതാ കാവൽ ചോദിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ വേദനയ്ക്ക് ശമനമുണ്ടാകും. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ശാരീരിക മാനസിക പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും സമ്പൂർണ്ണ സലാമത്ത് നൽകി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.